നിങ്ങൾക്ക് പറക്കാൻ കഴിയില്ലെങ്കിൽ ഓടുക, ഓടാൻ കഴിയില്ലെങ്കിൽ നടക്കുക, നടക്കാൻ കഴിയില്ലെങ്കിൽ ഇഴയുക, പക്ഷെ എന്ത് തന്നെ ആയാലും മുൻപോട്ട് തന്നെ നീങ്ങുക. അപ്പൊ ഇമിനി വലിയ അടുക്കളയിലേക്ക് അവർക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മളെ നാടൻ കപ്പ കൊണ്ട് ഒരു അട്ടിപ്പൊളി വട ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പൊ എന്തായാലും ഞാൻ സമയം കളയുന്നില്ല, നമുക്ക് പോയി കപ്പ വട ഉണ്ടാക്കാം. അപ്പൊ ഇതേ നമുക്ക് ഈ കപ്പയൊന്ന് പൊളിച്ചെടുക്കാം. ഇപ്പൊ പണ്ടൊക്കെ എന്ന് പറയുന്ന രാവിലത്തെ ഭക്ഷണം കപ്പ പുഴുങ്ങിയതും പിന്നെ നല്ല കരുവാട്, അതായത് നമ്മുടെ ഉണക്കമീൻ ചുട്ടതും, പിന്നെ വേണമെങ്കിൽ ഒരു അലങ്കാരത്തിന് ഉണ്ടമുളകും പുളിയും ഉപ്പും ചെറിയുള്ളിയും കൂടെ ചതച്ചതും, പിന്നെ ഒരു കട്ടൻ ചായയും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളി. അതുപോലെ ഈ മരച്ചീനി ഉണക്കി അത് പൊടിച്ച് പുട്ടുണ്ടാക്കും. ഈ കഥകളൊക്കെ അമ്മ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ഈ കഥകൾ മാത്രമല്ല, ഇതെല്ലാം നമുക്ക് അമ്മ പ്രിപ്പയർ ചെയ്തും തന്നിട്ടുണ്ട്. കാരണം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് അങ്ങനെ അധികം ബേക്കറി സാധനങ്ങളൊന്നും അമ്മ മേടിച്ചു തരാറില്ല, കാര്യം വീട്ടിൽ തന്നെ എന്തെങ്കിലും ഉണ്ടാക്കി തരും. അപ്പം അതായത് നമ്മൾ വൈകുന്നേരങ്ങളിൽ സ്കൂൾ വിട്ട് വരുന്ന ദിവസങ്ങളിൽ, അതുപോലെ ഞായറാഴ്ച അവധി ദിവസങ്ങളിലൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര വിശപ്പായിരിക്കും. അപ്പോൾ നമ്മൾ പറയും അമ്മ എന്തെങ്കിലും ഉണ്ടാക്കി തരാൻ പറയും. അപ്പോൾ ഇതുപോലുള്ള സാധനങ്ങൾ ഉണ്ടാക്കി തരും. അതുമാത്രമല്ല, ഇത് കഴിക്കുന്നതിനോടൊപ്പം അമ്മയുടെ പഴയ കഥകളും കൂടെ ഒന്ന് കേൾക്കണം. കാര്യം നമുക്ക് ഉണ്ടാക്കി തരുന്നില്ലയോ, അപ്പോൾ ആ കഥകളോട് ഞങ്ങളൊന്ന് കേൾക്കും. അതായത് അമ്മ പറയും, ഇപ്പം നിനക്കും നിൻ്റെ അണ്ണനൊക്കെ എല്ലാം കിട്ടുന്നുണ്ടല്ലോ, പണ്ട് ഞങ്ങളൊക്കെ ഒരുപാട് മക്കളുണ്ട്, അപ്പോൾ ഈ പറയുന്ന സമയത്തൊന്നും ആരും ഒന്നും ഉണ്ടാക്കി തരാറൊന്നുമില്ല. പിന്നെ ഈ കപ്പയൊക്കെ കിട്ടുന്നതെന്ന് പറയുന്ന വീട്ടിൽ ചോറ് ഒരുപാട് അംഗങ്ങളുള്ളതുകൊണ്ട് ചിലപ്പോൾ ചോറൊക്കെ തീർന്നു പോകും പെട്ടെന്ന്. അപ്പോൾ ആ സമയത്ത് അമ്മമ്മ തൊടിയിൽ പോയി പെട്ടെന്ന് ഒരു മൂട് കപ്പ എടുത്തുകൊണ്ട് അത് പുഴുങ്ങി കൊടുക്കാറുണ്ടെന്നൊക്കെ പറയും. പിന്നെ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, നെത്തോലി മീൻ, നമ്മുടെ ചെറിയ നെത്തോലി ഇല്ലയോ, അത് വെള്ളം കണക്ക് വയ്ക്കുമെന്ന് പറയും. എന്നിട്ട് ഈ കപ്പ കുറുക്കിയെടുക്കും, എന്നിട്ട് അതിലൊഴിച്ച് കഴിക്കുമെന്ന് പറയും. ഈ വെള്ളം കണക്ക് വയ്ക്കുന്ന ആ നെത്തോലിക്കറിയുടെ ടേസ്റ്റ് സംഭവം അമ്മ പറഞ്ഞിട്ടുണ്ട്. ഈ വെള്ളം കണക്ക് വയ്ക്കുന്നത് എന്തുകൊണ്ടാ, ഒരുപാട് പേരില്ലേ, അപ്പോൾ എല്ലാവർക്കും കൊണ്ട് എത്തിക്കേണ്ടയോ കറി, അതിനാണ് ഈ വെള്ളം കണക്ക് വയ്ക്കുന്നത്. പക്ഷേ അമ്മ പറയും ആ ടേസ്റ്റൊന്നും ഇപ്പോൾ വെച്ചാലൊന്നും കിട്ടത്തില്ല. അങ്ങനെ അങ്ങനെ ഒരുപാട് ഒരുപാട് കഥകൾ കാണും. പിന്നെ ഈ പനയോല ഇല്ലയോ, അതായത് പനയോല എന്തുകൊണ്ടുള്ള പായാണ്, അതിൽ ഈ കപ്പ പുഴുങ്ങിയത് ഇട്ട് ഉണക്കി അത് വച്ചേക്കും, സൂക്ഷിച്ച് വെച്ചിട്ടിട്ട് അതുകൊണ്ട് വറ്റലുണ്ടാക്കും. അതായത് ആരെങ്കിലും വിരുന്നുകാരൊക്കെ പണ്ട് വരുന്ന സമയത്ത്, ഇന്ന് നമ്മുടെയൊക്കെ വീട്ടിൽ നമ്മൾ കൊയ്ക്കുന്ന എന്താണ് കേക്ക് അങ്ങനെയുള്ള മിച്ചറൊക്കെ വെച്ചേക്കും, വിരുന്നുകാരൊക്കെ വരുമ്പോൾ കൊടുക്കും. അപ്പോൾ അമ്മ പറയാറുണ്ട് ഈ കപ്പ ഉണക്കി വെച്ചിട്ട് അതൊക്കെ വറുത്ത് കൊടുക്കും, വറുത്ത് ചായയൊക്കെയാണ് വിരുന്നുകാരൊക്കെ വരുമ്പോൾ കൊടുക്കുന്നത് എന്നൊക്കെ പറയാറുണ്ട്. അത് എൻ്റെ അച്ഛനും പറയാറുണ്ട്. നമ്മളൊക്കെ എന്ന് പറയുന്നത് കടയിൽ നിന്ന് നമ്മൾ ബോൺവിറ്റാ മാൾട്ടോവ അതുപോലെ ബൂസ്റ്റ് ഹോർലിക്സ് ഇതൊക്കെ മേടിച്ച് വയ്ക്കും. സംഭവം എന്തുവാണ്, ചക്കക്കുരുവും ഇതെല്ലാം പൊടിച്ച് വരുന്ന സംഭവമാണ്. നമ്മൾ പൈസ കൊടുത്ത് അത് മേടിക്കും, പക്ഷേ ഇങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ വെച്ച് കഴിക്കത്തില്ല. അപ്പോൾ എപ്പോഴും എന്ന് പറയുന്ന നാടൻ സാധനങ്ങൾക്ക് അതിൻ്റെതായ ടേസ്റ്റുണ്ട്. അതായത് നമ്മൾ പറയാറുണ്ട് രാവിലെ കഴിക്കുന്ന ഫുഡെന്ന്, അതായത് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്ന ബ്രെയിൻ ഫുഡാണ്. അതായത് നമ്മൾ ഉച്ചയ്ക്കോ രാത്രിയോ കഴിച്ചില്ലെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കറക്റ്റ് സമയത്ത് കഴിക്കണമെന്ന് പറയും. ഇപ്പോൾ പണ്ടുള്ള ആൾക്കാരൊക്കെ കഴിക്കുന്നത് ഈ കപ്പ പുഴുങ്ങിയതും പഴങ്കഞ്ഞിയൊക്കെ തന്നെയാണ്. പക്ഷേ അവർക്കൊന്നും അസുഖങ്ങളും ഇല്ല. ഇന്നുള്ള നമ്മൾക്കൊക്കെ ഉള്ള അസുഖങ്ങളുടെ പാതി പോലും അവർക്കൊന്നും ഇല്ല, ഒരസുഖങ്ങളും ഇല്ല. അവരൊക്കെ ഒരുപാട് എന്താണ് ആരോഗ്യത്തോടെ തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ വീണ്ടും പഴയതുപോലെ ആയി വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ യാത്രയൊക്കെ പോയി കഴിഞ്ഞാൽ വലിയ ഹോട്ടലുകളൊന്നുമല്ല നോക്കുന്നത്, നല്ല നാടൻ ഭക്ഷണമുള്ള തട്ടുകളൊക്കെ നോക്കാറുണ്ട്. അതായത് നാടൻ ഭക്ഷണശാല എന്നൊക്കെ എഴുതിക്കും, കപ്പയും ഇറച്ചിയും അല്ലെങ്കിൽ കപ്പയും മീൻകറിയും അങ്ങനെയുള്ള സ്ഥലങ്ങൾ നമ്മൾ കയറി നോക്കാറുണ്ട്. അപ്പോൾ കപ്പ കൊണ്ടുള്ള ഒരുപാട് ഒരുപാട് ഒത്തിരി നല്ല വിഭവങ്ങളുണ്ട്. ഇതൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുവാണ്, നാടൻ സാധനങ്ങൾക്ക് എന്നും അതിൻ്റെതായ തനിമയും മഹിമയും ഗുണവും ഉണ്ടാവും. ഒരിക്കലും ആരോഗ്യത്തിന് ഹാനികരമായിട്ടുള്ള ഒന്നും തന്നെ അതിലില്ല. നമ്മുടെ ആരോഗ്യത്തിന് ഒരുപാട് കാര്യങ്ങൾ കിട്ടുന്നത്. ദേ നമ്മുടെ കപ്പ ഇവിടെ ഞാൻ നന്നായിട്ട് പൊളിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കഴുകി ഉപ്പിട്ട് വേവിച്ച് പുഴുങ്ങിയെടുത്ത് ഞാൻ നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട്. ഉണ്ടല്ലോ ഇതുപോലെ നന്നായിട്ട് ഉടച്ചെടുക്കണം. ഇനി നമുക്കിതിലോട്ട് ഞാനിവിടെ 4 ടീസ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്, നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ ഒരു എന്തുവാണ് ഒരു മീഡിയം സൈസ് സവാള ഞാനിവിടെ നന്നായിട്ട് കൊത്തി അരിഞ്ഞതാണ്, നമുക്ക് ഇതും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഏകദേശം ഞാൻ ഒരു 10 ചെറിയ ഉള്ളി, അത് 1-2 കുറഞ്ഞാലോ കൂടിയാലോ പ്രശ്നമില്ല, ഒരു 10 ചെറിയ ഉള്ളി കൊത്തി അരിഞ്ഞത്. പിന്നെ ഒരു കന്ത് ഇഞ്ചിയും പിന്നെ ഒരു 3 പച്ചമുളക് അരിഞ്ഞതുമാണ്, നമുക്കതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ കറിവേപ്പില.
അപ്പം ഇവൻ മിക്ക സാധനങ്ങളിലും ചേർത്താൽ ഒത്തിരി ഗുണമുള്ള സംഭവമാണ്. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഉണ്ടോ, ഇതാ അപ്പം ബാക്കിയെല്ലാം ഇട്ടു. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള പൊടികൾ ചേർക്കാം. ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, ഇവിടെ ഞാൻ പിരിയമുളക്, അതായത് കാശ്മീരി മുളകാണ്. അപ്പം നമുക്ക് അത്യാവശ്യം നല്ല കളറൊക്കെ കിട്ടും. എരിയും വളരെ എരിയും കാണത്തില്ല, ആവശ്യത്തിനുള്ള എരി മാത്രമേ കാണത്തുള്ളൂ. ഇനി 1/4 teaspoon മഞ്ഞപ്പൊടി കണ്ടോ. അപ്പോൾ നല്ല അതിനൊരു പൊടികളെല്ലാം ഇവിടെ ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. അതായത് നമ്മൾ കിഴങ്ങ് പുഴുങ്ങിയ സമയത്ത് ഉപ്പിട്ടിട്ടുണ്ട്. പിന്നെ ഈ പൊടികളും പിന്നെ നമ്മൾ ഇഞ്ചി, പച്ചമുളക്, ബാക്കി സവാള, ഇതെല്ലാത്തിനും കൂടെ ഉപ്പ് വേണ്ടയോ. അപ്പോൾ അതിനുള്ള ഉപ്പും ഒക്കെ ഇട്ട് പച്ചമുളകും ഇഞ്ചിയും ചെറിയ ഉള്ളിയും കറിവേപ്പിലയും മുളക് പൊടിയും മഞ്ഞപ്പൊടി എല്ലാം മാവിലേക്ക് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം. ചെറുതായിട്ട് വെള്ളം നനച്ച് നല്ല രീതിയിൽ ഒന്ന് കുഴച്ചെടുക്കണം. അതായത് നമ്മൾ ഉഴുന്ന് വടക്കൊക്കെ അരച്ചെടുക്കത്തില്ലേ, അതുപോലെ ഒന്ന് കുഴച്ച് നന്നായിട്ട് എടുക്കണം. നമ്മൾ ഈ ഇടയ്ക്ക് ഞാൻ ഒരു ഷോർട്ട് ഫിലിം കണ്ടു, അതായത് പണ്ടത്തെ അനാചാരങ്ങളുടെ അന്ധവിശ്വാസങ്ങളുടെയൊക്കെ ആ ഒരു കാലഘട്ടം കാണിക്കുന്ന ഷോർട്ട് ഫിലിമായിരുന്നു. അതിലൊരു തമ്പ്രാൻ കുട്ടിയും ഒരു അടിയാൻ്റെ കുട്ടിയും നല്ല ചങ്ങാതിമാരായിരുന്നു. അപ്പോൾ തമ്പ്രാൻ കുട്ടി ഒരു ദിവസം ഈ അടിയാൻ്റെ വീട്ടിൽ വന്നിട്ട് നോക്കുമ്പോൾ തൻ്റെ ചങ്ങാതി നിലത്തിരുന്ന് കപ്പ പുഴുങ്ങിയതും കട്ടൻ ചായയും കട്ടൻ കാപ്പിയും കുടിക്കുമായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ തമ്പ്രാൻ കുട്ടിക്ക് കൊതി തോന്നി. യഥാർത്ഥത്തിൽ ശരിക്കും പറഞ്ഞാൽ പണ്ടത്തെ പാവപ്പെട്ടവൻ്റെ ആഹാരം തന്നെയായിരുന്നു ഈ കപ്പ എന്ന് പറയുന്ന സംഭവം. അപ്പോൾ ഈ കപ്പ ഇന്ന് ഒരുപാട് തീൻമേശകളിൽ ഒരുപാട് അടിപൊളി വിഭവങ്ങളായിട്ട് മാറാറുമുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ അതുകൊണ്ടാണ് ഇന്ന് നമ്മുടെ കപ്പയെ ഒരു അടിപൊളി വടയാക്കി മാറ്റുവാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് ഒരിക്കൽ ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ടും പിന്നീടും ഉണ്ടാക്കി കഴിക്കും. കണ്ടോ, മാവ് ഇവിടെ ഏകദേശം റെഡിയായി. എൻ്റെ എണ്ണയും ആ സമയത്തിനുള്ളിൽ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ ഉഴുന്ന വടയുടെ ഷേപ്പിലാക്കിയെടുത്തു. അപ്പോൾ അങ്ങനെ ഷേപ്പ് കിട്ടണമെങ്കിൽ കയ്യിൽ എണ്ണ തടവണമെന്നൊന്നുമില്ല, കുറച്ച് പച്ച വെള്ളത്തിൽ നമ്മൾ സാധാ നമ്മളെ വെള്ളത്തിൽ ഒന്ന് കൈ മുക്കിയതിന് ശേഷം നമ്മുടെ കയ്യിൽ ഒരു ചെറിയ ബൗൾ കണക്കാക്കി വെച്ചതിന് ശേഷം അതൊന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു. നമ്മുടെ കൈവിരലുകൊണ്ട് തന്നെ ഒരു ഹോൾ ഇട്ട് കൊടുത്താൽ മതി, ശരിക്കും നമ്മുടെ കറക്റ്റ് ഉഴുന്ന വടയുടെ അതേ ഷേപ്പിൽ കിട്ടും. ശരിക്കും പറഞ്ഞാൽ ഉഴുന്ന വടയായിട്ട് ആൾക്കാർക്ക് കൊടുത്തു നോക്കാം, കഴിച്ചു നോക്കുമ്പോൾ മാത്രമേ അതിൻ്റെ സ്വാദിൻ്റെ വ്യത്യാസം മനസ്സിലാകത്തുള്ളൂ. പിന്നെ ഈ സ്വാദ് ഒരിക്കലും അവരുടെ ആരുടെയും നാവിൻ്റെ തുമ്പിൽ നിന്ന് പോകത്തില്ല, അത്രയ്ക്ക് സ്വാദാണ്. കണ്ടോ, കറക്റ്റ് ഉഴുന്ന വടയുടെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഉഴുന്ന് ചിലപ്പോൾ അരച്ചെടുക്കുമ്പോൾ ഒന്ന് വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ അതിൽ അരിപ്പൊടിയോ റവയോ എന്തെങ്കിലുമൊക്കെ ചേർക്കാറുണ്ട്. പക്ഷേ ഇത് അതുപോലല്ല, നമ്മൾ കൈ കൊണ്ട് കുഴച്ചെടുക്കുന്നതല്ലയോ, അതുകൊണ്ട് നമുക്കൊരിക്കലും പരുവൊന്നും തെറ്റിപ്പോകത്തില്ല. ആ ഒരു കട്ടി ഒരു പാകം നമുക്ക് നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ. ഇതേ കണ്ടോ, നല്ല ശരിക്കും പറഞ്ഞാൽ ഉഴുന്ന വഴയുടെ അതേ ഷേപ്പിന് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മറക്കരുത്, നമ്മൾ കയ്യിൽ വെള്ളം തൊട്ടിട്ട് വേണം ഇത് ചെറിയ അതായത് ഒരു നാരങ്ങയുടെ വലുപ്പത്തിനാക്കി എടുത്തിട്ട്. കണ്ടോ, ഞാൻ നല്ല മൂത്ത് വന്നിട്ട് നമുക്ക് തിരിച്ചിട്ട് കൊടുത്തു. കണ്ടോ, നല്ല ബ്രൗൺ കളർ, അതായത് ബ്രൗൺ അല്ല നല്ല മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഉഴുന്ന വട ആണെന്ന് മാത്രമേ കണ്ടായത് പറയത്തുള്ളൂ. ഇതിനകത്ത് ഒത്തിരി എന്തുവാണ് ചുവപ്പ് കളറിലിരിക്കും, ഒത്തിരി ടേസ്റ്റ് ചുവപ്പല്ല ഏകദേശം ഒരു ഓറഞ്ച് കളറിലാണ് ഇതിൻ്റെ അകം ഇരിക്കുന്നത്. കണ്ടോ, ശരിക്കും ഒത്തിരി സ്വാദാണ്. നമ്മൾ ഞാൻ ഇവിടെ വിറകടുപ്പിൽ തന്നെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. നമ്മളിപ്പോൾ ഗ്യാസിൽ ഉണ്ടാക്കുന്നവരാണെങ്കിലും ഇൻഡക്ഷനിൽ ഉണ്ടാക്കുന്ന ആൾക്കാരാണെങ്കിലും ആദ്യം നല്ല രീതിയിൽ എണ്ണ ഒന്ന് തിളച്ച് കിട്ടണം, ആ സമയത്ത് ഇട്ട് കൊടുക്കണം. പിന്നെ എപ്പോഴും തീ കുറച്ച് എണ്ണ വയ്ക്കണം. ആദ്യം ഒരിക്കലും നന്നായിട്ട് തിളയ്ക്കാത്ത എണ്ണയിൽ ഇട്ട് കൊടുക്കാൻ പാടില്ല, നല്ല തിളച്ച എണ്ണയിൽ വേണം ഇതുപോലെ ഇട്ട് കൊടുക്കാൻ. അതിനുശേഷം തീ കുറച്ച് തന്നെ ഇടണം, ഒരുപാട് തീ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ആവശ്യത്തിന് തീ ഉണ്ട്, അതുപോലെ ഒരുപാട് തീ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് മൂത്ത് വരും, പക്ഷേ അതിൻ്റെ അകം വേവത്തില്ല, അതിൻ്റെ അകം നന്നായിട്ട് വെന്ത് നമുക്ക് കിട്ടത്തില്ല. ഇതാകുമ്പോഴത്തേക്ക് കറക്റ്റ് നമ്മുടെ ഇതിൻ്റെ അകവും നന്നായിട്ട് വെന്ത് കിട്ടും. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇത് ഫസ്റ്റ് ടൈമാണ് ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതിന് മുമ്പ് ഒരിക്കൽ ഇങ്ങനെ ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷേ ഇത് ഞാൻ ഉഴുന്ന വടയുടെ ഷേപ്പിനല്ല ഇട്ടത്, ചെറിയ ബൗള് കണക്ക് ഇങ്ങനെ നെല്ലിക്കയുടെ ഷേപ്പിലാക്കി ഇട്ടു. അപ്പോൾ ഇന്ന് എനിക്കൊരു ആഗ്രഹം തോന്നി, ശരിക്കും അത് അന്ന് ഏത് ഷേപ്പിലാക്കിയാലും അതുപോലെ വരുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഉഴുന്ന വടയുടെ ഷേപ്പിലാണ് കാണാൻ നല്ല ഭംഗിയുള്ളത്. അങ്ങനെയാണ് ഞാൻ ഉഴുന്ന വടയുടെ ഷേപ്പിൽ തന്നെ ഇട്ട് കൊടുത്തത്. കണ്ടോ, ഒത്തിരി ഭംഗിയോടെ നന്നായിട്ട് മുരിഞ്ഞ് പെട്ടെന്ന് മുരിഞ്ഞ് വരികയും ചെയ്യും. ഒരുപാട് തീയുടെ ആവശ്യമില്ല.
അത് നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഗ്യാസിലോ ഇൻഡക്ഷനിലോ വയ്ക്കുന്ന സമയത്ത് ആദ്യം ഇടുമ്പോൾ നല്ല തീ ഉണ്ടാവണം, അതിനുശേഷം തീ കുറച്ച് തന്നെ വയ്ക്കണം. കണ്ടോ, നന്നായിട്ട് നല്ല മൂത്ത്, നല്ല ഏകദേശം ഒരു നല്ല ചുമന്ന് നല്ല കളറിൽ വന്നിട്ടുണ്ട്. കണ്ടോ, ആ നമുക്ക് ആ ചെറിയ ഉള്ളിയെല്ലാം ചെറുതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. എൻ്റെ വെട്ടം കുറവായതുകൊണ്ടോ ഇങ്ങനെ കാണുന്നത്? കണ്ടോ, കറക്റ്റ് ഉഴുന്നുവട അതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ആ എണ്ണയിൽ കിടന്ന് തിളയ്ക്കുന്ന കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആരെ വേണമെങ്കിലും ഇതൊന്ന് പറ്റിക്കാം, ഉഴുന്നുവടയാണെന്ന് തന്നെ കൊടുക്കാം. പക്ഷേ പിന്നെ ആൾക്കാർ ഇത് മാത്രമേ ചോദിക്കത്തുള്ളൂ, കപ്പ ദേ, നമ്മുടെ കപ്പവട റെഡി.